മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്ത് വഫയ്ക്കുമെതിരായ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം കോടതി ഒഴിവാക്കി അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടമരണത്തിനിടയാക്കുന്ന മുന്നൂറ്റിനാല് എ വകുപ്പ് നിലനിർത്തി ഇരുവരുടെയും വിടുതൽ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് ഇതോടെ കടുത്ത നടപടികളിൽ നിന്ന് ഇരുവരും ഒഴിവാകും മുന്നൂറ്റിനാല് അനുസരിച്ച് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എ അനുസരിച്ച് രണ്ടു വർഷം വരെയാണ് ശിക്ഷ അപകടകരമായി വാഹനം ഓടിച്ചതിനുള്ള ഇരുന്നൂറ്റി എഴുപത്തി വകുപ്പും മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പും നിലനിൽക്കും എതിരായ മാത്രമാണുള്ളത് മുന്നൂറ്റിനാല് വകുപ്പ് ഒഴിവാക്കിയതോടെ കേസ് ജില്ലാ കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്നിലേക്ക് മാറ്റി അടുത്ത മാസം ഇരുപതിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് രണ്ടു പ്രതികളും കോടതിയിൽ ഹാജരാവണം കുറ്റപത്രം ഇരുവരെയും വായിച്ചു കേൾപ്പിക്കും രക്തത്തിൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താനായില്ലെന്നും മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ തെളിവില്ലെന്നും കൊലപാതക കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീറാമും പിന്നാലെ കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മൂന്നിനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീരാമിനെയും വഫയെയും പ്രതികളാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നും മദ്യപിച്ച് വാഹനം ഓടിച്ചുവെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും ശ്രീറാം വാദിച്ചു മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കാൻ രക്തസാമ്പിളുകൾ എടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ സംഭവം നടന്നതിന് പത്തുമണിക്കൂറിന് ശേഷം മാത്രമാണ് രക്തസാമ്പിൾ എടുക്കാൻ ശ്രീറാം അനുവദിച്ചത് ഇതുതന്നെ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കമായി വിലയിരുത്തേണ്ടി വരുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു താനല്ല വഫ ഫിറോസാണ് വാഹനമോടിച്ചതെന്നാണ് ശ്രീറാം ആദ്യം പോലീസിന് നൽകിയ മൊഴി അതും തെളിവ് നശിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരാൻ കൃത്യമായ വിചാരണ നടക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസിൽ രണ്ടാം പ്രതിയായ വഫയുടെ വിടുതൽ ഹർജിയിൽ നേരത്തെ തന്നെ വാദം പൂർത്തിയായതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്ന് പുലർച്ചെ മ്യൂസിയം വെള്ളയമ്പലം റോഡിൽ നടന്ന അപകടത്തിലാണ് സിറാജ് പത്രത്തിന്റെ ബ്യൂറോ ചീഫായിരുന്ന കെ എം ബഷീർ മരിച്ചത് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ അമിതമായി മദ്യപിച്ച ശേഷം അതിവേഗത്തിൽ വാഹനം ഒടിച്ച് അപകടമുണ്ടാക്കിയതാണെന്നാണ് പോലീസ് കേസ് വഫ ഫിറോസിന്റെ പേരിലുള്ളതായിരുന്നു കെ എം ബഷീറിനെ ഇടിച്ച വാഹനം ബഷീറിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിഷയത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടിയിരുന്നു സിബിഐ അടക്കമുള്ള എതിർ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ അബ്ദുറഹ്മാൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ പ്രഥമ ദൃഷ്ട കേസ് നിലനിൽക്കുമെന്നിരിക്കെ പ്രോസിക്യൂഷനും പോലീസും പ്രതിയെ സഹായിക്കുകയാണെന്ന് ഹർജിയിൽ പറയുന്നു ശ്രീറാം വെങ്കിട്ടരാമനെതിരായ പരാതി കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ കഴിഞ്ഞ മാസം ഫയലിൽ സ്വീകരിച്ചിരുന്നു അധികാര ദുരുപയോഗം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചെയ്തതിനാൽ ശ്രീരാമിനെ സിവിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്നും ക്രിമിനൽ കേസ് പ്രതിയായിരിക്കെ നിയമവിരുദ്ധമായി നൽകിയ സ്ഥാനക്കയറ്റം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പരാതി